ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് എന്താണ് നേഴ്സിംഗ് എന്നതിനെ കുറിച്ചിട്ടാണ്. കാരണം നേഴ്സിംഗ് എന്ന് പറയുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു ചില തെറ്റിദ്ധാരണകളും അവരുടെ ധാരണകൾ കുറേയൊക്കെ തെറ്റുണ്ട്. ഞാനൊരു നേഴ്സാണ്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഈ വീഡിയോയിൽ കൂടെ പറയാം. അതിൽ കൂടെ ആർക്കെങ്കിലും മനസ്സിലാവണമെങ്കിൽ മനസ്സിലായിക്കോട്ടെ എന്നാണ് വിചാരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിനേക്കാളും മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ മുഴുവൻ കാണണം, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ സജഷനും ഒപ്പീനിയനൊക്കെ മാന്യമായ രീതിയിൽ കമൻറ്റ് ബോക്സിൽ എഴുതണം. ഈ വീഡിയോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാവണുണ്ട്, ഇതിൽ എന്തെങ്കിലും കണ്ടൻറ്റ് ഓക്കെയാണ് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യും. എല്ലാ നേഴ്സുമാർക്കും ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ നേഴ്സിങ്ങിനെ മാറ്റി നിർത്തണം, നേഴ്സിംഗ് ഒരു നല്ലതല്ലാത്ത കാര്യമായി ഒന്നും ചെയ്യണില്ല, അല്ലെങ്കിൽ ഒരു കൊള്ളാവുന്ന ജോലിയല്ല എന്ന് പറയുന്ന പല സാഹചര്യങ്ങൾ ഒരിക്കലെങ്കിലും ഒരു നേഴ്സിനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. ഞാനൊരു കഥ പറയാം. ഒരു അമ്മ മോന് കല്യാണം ആലോചിക്കുകയാണ്. മോനും കല്യാണം കഴിക്കാനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കല്യാണാലോചനകൾ നമ്മുടെ അറേഞ്ച്ഡ് മാരേജ് എല്ലായിടത്തുനിന്നും പ്രൊപ്പോസൽസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ മോനൊരു പെൺകുട്ടീനെ ഇഷ്ടമാണ്, ആ കുട്ടിയുടെ നേഴ്സാണ്, ബാക്കി ഒരു കാര്യം കൊണ്ടും കുഴപ്പമില്ല. പക്ഷേ ഈ അമ്മയ്ക്ക് ഈ നേഴ്സ് ആയിട്ടൊരു ഒരു നേഴ്സ് മരുമകളെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാൻ ഇഷ്ടമല്ല. ഈ മോന് ആ കുട്ടീനെ ഇഷ്ടമായിട്ടും കൂടിയിട്ട് ഈ അമ്മ സമ്മതിക്കണില്ല കല്യാണം. ഈ അമ്മയ്ക്കാണെങ്കിൽ ക്യാൻസറാണ്, അമ്മ ക്യാൻസറിന് ട്രീറ്റ്മെൻ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്നിട്ടും ആ അമ്മയ്ക്ക് ഒരു മരുമകളായിട്ട് ഒരു നേഴ്സിനെ സ്വാഗതം ചെയ്യുന്നതിനോട് താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ അത് മാത്രമല്ല, അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ നേഴ്സിങ്ങിനെ കുറിച്ചിട്ട് അബദ്ധധാരണകൾ എല്ലാവർക്കും ഉണ്ട്. മേ ബി നമ്മുടെ പണ്ടത്തെ കുറേ സിനിമകളിലൊക്കെ നേഴ്സിങ്ങിനെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടാവാം, അല്ലെങ്കിൽ ചില നേഴ്സുമാരുടെ സ്വഭാവം കൊണ്ട് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടായിരിക്കാം. എന്തായാലും നേഴ്സിംഗ് എന്താണ് എന്നതിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ പറയണേ. ഒരു ജോലിനെ നമുക്ക് ഒരു 5 മിനിറ്റിൻ്റെയോ 6 മിനിറ്റിൻ്റെയോ വീഡിയോയിൽ ഒരു ജോലിനെയും കുറിച്ചിട്ട് നമുക്കൊരു മുഴുവനായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ തരാൻ പറ്റില്ല. അപ്പോൾ ഇത് ഓവർവ്യൂ ആണ്. നേഴ്സിങ്ങിനേക്കാളും ഉപരി ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻ്റ് കെയർ എന്ന് പറയണത് ഒരു ടീം വർക്കാണ്. അത് ഒരിക്കലും ഒരു ഡോക്ടർക്ക് ഒറ്റയ്ക്കോ ഒരു നേഴ്സിനൊറ്റയ്ക്കോ അല്ലെങ്കിൽ ഒരു ലാബ് ടെക്നീഷ്യനോ ഒരു ഫാർമസിസ്റ്റിനോ ഒരു അറ്റൻഡർക്കോ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. ഒരു പേഷ്യൻറ്റിന് ഒരു ഒരു രോഗി ഒരാൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അയാൾക്ക് എല്ലാ ഈ പറയുന്ന എല്ലാ ആൾക്കാരുടെയും എല്ലാവരുടെയും ഒരു സഹായം കുറച്ചെങ്കിലും ഉണ്ടായാലാണ് ആ രോഗമൊക്കെ മാറി അയാൾക്ക് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. എല്ലാ ജോലിക്കും അതിൻ്റേതായ ഒരു റെസ്പെക്റ്റ് കൊടുക്കണം, അല്ലേ? ഒരു ജോലിയും മോശമല്ല, മാന്യമായി ചെയ്യുന്ന ഒരു തൊഴിലും മോശമല്ല. ഒരു നേഴ്സിംഗ് ആയാലും മറ്റെന്തായാലും ഒരു ഡോക്ടർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ഒരു ഹെൽപ്പ് എന്നതിന് പകരം ഒരു വേറെ പല പല ലെവലുകളായിട്ട് ചിന്തിച്ച് നോക്കിയ ഒരു ഡോക്ടർ ഒരു രോഗിനെ കാണുന്നു, ആ രോഗിക്ക് വേണ്ട കാര്യങ്ങൾ ടെസ്റ്റുകൾ എഴുതണു അല്ലെങ്കിൽ മരുന്നുകൾ എഴുതണു, ആ ഡോക്ടറുടെ കയ്യിൽ നിന്ന് ആ രോഗിനെ അടുത്ത ലെവലിൽ നേഴ്സിംഗ് ലെവലിലേക്ക് എടുക്കണു, ആ നേഴ്സിംഗ് ലെവലിൽ നേഴ്സ് രോഗിക്ക് മരുന്ന് കൊടുക്കണു, രോഗിയുടെ രോഗത്തിന് രോഗം കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നൊക്കെ അസസ് ചെയ്യണോ, ആവശ്യമായ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തണോ, ആവശ്യമായ കെയർ കൊടുക്കണം. മരുന്ന് കൊടുക്കൽ മാത്രമല്ലാതെ ഒരുപാട് ഇഷ്ടംപോലെ കാര്യങ്ങൾ നേഴ്സിങ്ങിൽ ചെയ്യാനുണ്ട്. ഫാർമസിസ്റ്റിനായാലും ഈ മരുന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ എഴുതി കഴിഞ്ഞാൽ, ഒരു ബ്ലഡ് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ, ഒരു CT MRI അങ്ങനത്തെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാബ് ടെക്നീഷ്യന്മാർക്കും ഇതിൻ്റെ ടെക്നീഷ്യൻ കോഴ്സുകൾ പഠിച്ചിട്ടുള്ളവർക്കും അതിൽ ഇൻപുട്ട് കൊടുക്കാനുണ്ട്. ശരിയാണ്, ഡോക്ടറാണ് മരുന്ന് എഴുതണത്, ഡോക്ടറാണ് ഇൻവെസ്റ്റിഗേഷൻ എഴുതണത്, എല്ലാം ചെയ്യണത് ഡോക്ടറാണ്. പക്ഷേ നമ്മൾ അത് നേഴ്സ് കൊടുക്കുക വേണ്ടു എന്ന് പറയണതിൽ എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കല്ലിനോ മണ്ണിനോ മരത്തിനോ ഒന്നുമല്ലല്ലോ നമ്മൾ മരുന്ന് കൊടുക്കുന്നത്. നമ്മൾ ജീവനുള്ള മനുഷ്യന്മാർക്കാണ് മരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിനേക്കാൾ കൂടുതൽ മോശമായിട്ട് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ചില മരുന്നുകൾ ഒന്നിച്ചു കൊടുത്താൽ ശരിയാവില്ല, ചില മരുന്നുകൾ അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കുന്നതാണ്, ചില മരുന്നുകൾ ബ്ലഡ് പ്രഷറും കൂട്ടും കുറയ്ക്കും, ചില മരുന്നുകൾക്ക് ഡയബറ്റീസ് പ്രമേഹത്തിൽ ഇഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നല്ല ബോധമുണ്ടെങ്കിൽ മാത്രമാണ് നേഴ്സിംഗ് എന്ന് പറയുന്ന ഒരു പണി ചെയ്യാൻ പറ്റുള്ളൂ.
മനസ്സിലായോ? അതുപോലെ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു രോഗം വന്ന് അഡ്മിറ്റ് ആയ ഒരു പേഷ്യൻറ്റിന് അതിൻ്റെ മുൻപോട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിലും നേഴ്സിന് പങ്കുണ്ട്. ആ രോഗിക്ക് രോഗം കുറയുകയാണോ കൂടുകയാണോ അത് അസസ് ചെയ്യുക, അതിൻ്റെ ആ പേഷ്യൻറ്റിന് പേഴ്സണൽ ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്തു കൊടുക്കുക. അതുപോലെ എന്താ പറയുക, ഇൻഫെക്ഷൻ, ഹൈ ഇൻഫെക്ഷൻ റിസ്ക്കാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. നമ്മളൊരു രോഗവും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഒരു 5 രോഗവും കൊണ്ട് വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് ആ ഒരു ഇൻഫെക്ഷൻ റിസ്ക് ഒക്കെ കുറയ്ക്കുക. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, 9000 കാര്യങ്ങൾ ചേർന്നതാണ് നേഴ്സിംഗ്. നേഴ്സിംഗ് മാത്രമല്ല എല്ലാ ജോലിയും അതുതന്നെയാണ്. ഒരു ഒരു പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ ഒരു പേഷ്യൻറ്റിന് വരുന്ന ഒരു രോഗം മാത്രമാണ് നമ്മുടെ മുമ്പിൽ പെട്ടെന്ന് കാണുക. പക്ഷേ ആ പേഷ്യൻറ്റിന് ഷുഗർ ഉണ്ടാവും, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടാവും, അല്ലെങ്കിൽ പ്രഷർ ഉണ്ടാവും, അതുപോലെ എന്തെങ്കിലും വൂണ്ട് ഉണ്ടാവും, അങ്ങനെ അല്ലെങ്കിൽ പെയിൻ ഉണ്ടാവും. ഇതിനെല്ലാം പ്രത്യേകം പ്രത്യേകം ശ്രദ്ധ ആവശ്യമാണ്. ഇതൊക്കെ നേഴ്സിംഗിൽ ഇൻക്ലൂഡഡ് ആണ്. ഇപ്പം ഈ പറയണ ഈ ലാബ് ടെക്നീഷ്യന്മാരൊക്കെ ഇരുന്ന് ടെസ്റ്റ് ചെയ്ത് ഓരോരോ രോഗങ്ങൾ, ഓരോരോ ബാക്ടീരിയോടുള്ള റിയാക്ഷൻ, സെൻസിറ്റിവിറ്റി, ഇതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഓരോ മരുന്നും എഴുതണത്. ഓരോ എഴുതണ മരുന്നിലും ഈ ടെസ്റ്റുകളുടെയൊക്കെ റിയാക്ഷനും റിസൾട്ടും ഒക്കെ ഭാഗമാണ്. ആ ഇനിയിപ്പോൾ ക്ലീനിങ് ജോലി ചെയ്യുന്നവരാണെങ്കിലും ശരി, ഇവരെല്ലാവരും കൂടി ചേർന്നതാണ് ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻറ്റ് കെയർ എന്ന് പറയുന്നത്. അതല്ലാതെ ഒരു ഡോക്ടർ മാത്രം വിചാരിച്ചിട്ടോ, ഒരു നേഴ്സ് മാത്രം വിചാരിച്ചിട്ടോ, ഒരു ലാബ് അസിസ്റ്റൻ്റ്, ലാബ് ടെക്നീഷ്യൻ മാത്രം വിചാരിച്ചിട്ടോ ഒരു പേഷ്യൻറ്റും അസുഖം മാറി വീട്ടിൽ പോവില്ല. പിന്നെ വിദ്യാഭ്യാസ യോഗ്യതയുടെ കാര്യം, വിദ്യാഭ്യാസം ഇപ്പോൾ ഒരു നേഴ്സിംഗ് എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ യോഗ്യത എല്ലാവരും വിചാരിക്കുന്നത് എന്താ പറയുക, പണ്ടത്തെ പോലെ ഒരു ഈസി വലിയ കൂടുതൽ പഠിക്കാനൊന്നുമില്ല, പെട്ടെന്ന് പോവുക, പാസ്സാവുക, നേഴ്സിംഗ് ജോലിക്ക് കയറുക, കൂടുതൽ പ്രാക്ടിക്കലാണ്, അങ്ങനെയല്ല, നല്ല തിയറി ബേസിസും വേണം. പണ്ട് ANM ആയിരുന്നു, ANM ആൾക്കാരാണ്, ANM നേഴ്സുമാരാണ് രോഗികളെ ശുശ്രൂഷിച്ചിരുന്നത്. പക്ഷേ അന്നത്തെ ANM നേഴ്സുമാർക്ക് ഇന്ന് നമ്മൾ പറയുന്ന പോലെ പണ്ടത്തെ 500 രൂപയ്ക്ക് 500,000 രൂപയുടെ വാല്യൂ ഉണ്ടെന്ന് പറയുന്ന പോലെ അന്ന് ANM നേഴ്സുമാരെ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് പറ്റണ കെയർ അവർ പഠിച്ചു, അവർ ട്രെയിൻ ചെയ്ത് അവർക്ക് പറ്റണ കെയറൊക്കെ അവർ കൊടുത്തു. അതിനുശേഷം നേഴ്സിംഗ് ഡെവലപ്പായപ്പോൾ ജനറൽ നേഴ്സിംഗ് വന്നു, BSc വന്നു. ഈ BSc വരെ മാത്രം അറിയണവരോടാണ്. BSc കഴിഞ്ഞിട്ടും നേഴ്സിംഗിന് ഹയർ എഡ്യൂക്കേഷൻ ലെവൽസ് ഉണ്ട്, MSc ഉണ്ട്, MPhil ഉണ്ട്, PhD ഉണ്ട്. ഇതെല്ലാം വിദ്യാഭ്യാസപരമായും നേഴ്സിംഗ് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം പഠിച്ച് പാസ്സായി എളുപ്പത്തിൽ ജോലി കിട്ടുന്ന ഒരു സംഭവമല്ല നേഴ്സിംഗ്. ഒരു ഗവൺമെൻറ് നേഴ്സിംഗ് കോളേജിൽ നമ്മുടെ കേരളത്തിൽ സീറ്റ് കിട്ടണമെങ്കിൽ, +2 ജനറൽ കോട്ടയിൽ സീറ്റ് കിട്ടണമെങ്കിൽ +2 അറ്റ്ലീസ്റ്റ് 85% മാർക്കെങ്കിലും ഉണ്ടെങ്കിലാണ് കിട്ടുക. അപ്പോൾ നമ്മൾക്ക് എന്താ പറയുക, ഒന്നും പഠിക്കാത്ത ആൾക്കാർക്ക് ഓടിച്ചെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല നേഴ്സിംഗ്. അതുപോലെ തന്നെ മറ്റുള്ള കോളേജുകളിലാണെങ്കിലും അത്യാവശ്യം മാർക്കുകളുള്ളവർക്കൊക്കെയാണ് ഇതിന് സീറ്റ് കിട്ടണത്. ഈ സീറ്റ് കിട്ടുക എന്ന് പറയുന്ന സംഭവത്തിന് ഒരു പ്രസക്തി ഉണ്ടല്ലോ. ഒരുപാട് സബ്ജക്ട്സ് പഠിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ എന്തെങ്കിലും പഠിച്ചു കൂട്ടുന്ന പോലെയല്ല. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നടക്കുന്ന അനാറ്റമിക്കലായിട്ടുള്ള, ഫിസിയോളജിക്കലായിട്ടുള്ള എന്ന് മാത്രമല്ല, എല്ലാവിധ കാര്യങ്ങളും പഠിക്കാനുണ്ട്. ഇഷ്ടം പോലെ പഠിച്ചിട്ടും കുറേ അസൈൻമെൻറ്സും പ്രസൻറ്റേഷൻസും കേസ് സ്റ്റഡിയും കുറേ എഴുതി കൂട്ടിയിട്ടും പ്രാക്ടിക്കൽ, വൈവ, റിട്ടൺ എക്സാംസ് ഇതെല്ലാം എഴുതി പാസ്സായിട്ടാണ് ഒരു നേഴ്സ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അല്ലാണ്ട് പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ച് ആ നേഴ്സായി എന്ന് പറഞ്ഞ് യൂണിഫോം ഇട്ട് വരണതല്ല. പിന്നെ ഈ മാലാഖ എന്നുള്ള വിളിയുടെ കാര്യം, അതൊരു ഒരു കോമഡി സംഭവമാണ്. ഈ മാലാഖ എന്ന് വിളിക്കാൻ നമ്മൾ ആരോടും പറയുന്നില്ല അല്ലേ. ഞാനൊരു നേഴ്സാണ്, ഞാൻ ആരെടുത്ത് ഇന്നുവരെ പോയിട്ട് പറഞ്ഞിട്ടില്ല ഞാനൊരു മാലാഖയാണ്, ഞാനാണ് ഭൂമിയിൽ അവതരിച്ച മാലാഖ എന്നൊന്നും ആരെടുത്തും പോയി ആരും പറയാറില്ല. ഇത് നമ്മൾ എന്താ പറയുക, കുറച്ച് ഭാവനയൊക്കെയുള്ള ആരോ ഒരാൾ നമ്മുടെ ജോലിയുടെ മഹത്വം തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുള്ളൊരു പേരാണ്. ഇപ്പോൾ കേരളത്തിന് സ്വന്തം, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് ദൈവത്തിന് സ്വന്തം നാടായതുകൊണ്ടാണോ? അല്ലല്ലോ. അത് ആരോ അങ്ങനെ ഒരു ഭാവനയുള്ള ഒരാൾ അതങ്ങനെ പറഞ്ഞു, അതെല്ലാവരും ഏറ്റുപിടിച്ചു. മരുന്ന് എഴുതിയിട്ടുണ്ട്, അതതുപോലെ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ടെസ്റ്റ് ഉണ്ട്, ബ്ലഡ് എടുത്ത് ടെസ്റ്റിന് വിടുക, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുക. ഇത് മാത്രമല്ലാണ്ടും ഒരു നമ്മുടെ ശരീരം വേദനിച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു റിയാക്ഷൻ എന്താണ് അല്ലേ. അപ്പോൾ ഈ രോഗം വന്നിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഓരോരുത്തരുടെ ഒരു മാനസികാവസ്ഥ ചിന്തിച്ച് നോക്കിയാൽ, അവർ ഏതൊക്കെ രീതിയിൽ റിയാക്ട് ചെയ്യുന്നു എന്ന് ആലോചിച്ച് നോക്കിയാൽ,
ചിലർ ദേഷ്യപ്പെടും, ചിലർ കരയുണ്ടാവും, ചിലർക്ക് പലതരത്തിലുള്ള മെൻ്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഈ മാലാഖ എന്നുള്ള വിളി വരാൻ കാരണം ഒരാൾ വിഷമിക്കുമ്പോൾ അവരെ ആശ്വസിപ്പിക്കണം, ഒരാൾക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ അവരെ സഹായിക്കണം. അവർക്ക് ആ നേരത്തെ അവർ വിഷമിക്കണം, അവരെ ബുദ്ധിമുട്ടണം, അവരെ പ്രയാസങ്ങൾ അനുഭവിക്കണ ഒരു സമയത്ത് ആശ്വാസമായ ആര് ചെല്ലണോ അവരെയാണ് അവർ മാലാഖ എന്ന് വിളിക്കണേ. അങ്ങനെയാണ് ഈ മാലാഖ എന്നുള്ള പേര് വന്നേക്കണം. അല്ലാതെ ആരും പോയി ഞങ്ങളാണ് മാലാഖ എന്നൊന്നും ആരോടും പറയാറില്ല. എല്ലാ ജോലിക്കും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. പക്ഷെ നഴ്സിംഗ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര റിസ്ക്കുള്ള ഒരു ജോലിയാണ്. ഇപ്പോൾ കൊറോണയൊക്കെ വരുന്നേക്കാൾ മുമ്പും ഇവിടെ ഇഷ്ടം പോലെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നെല്ലാം നഴ്സുമാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. HIV/AIDS ഒക്കെ പോലുള്ള രോഗങ്ങൾ ഒരു ചെറിയൊരു നീഡിൽ കുത്തണതൊന്നും മാറി നമ്മുടെ കയ്യിലേക്ക് അബദ്ധത്തിൽ ഒന്ന് കുത്തിയാൽ നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ഈ ഇൻഫെക്ഷൻസൊക്കെ. അപ്പോൾ അത്രയും റിസ്ക്കുള്ളൊരു ജോലിയാണ് ഇത്. അപ്പോൾ സ്വന്തം ജീവൻ പണയം വെച്ചത് ചെയ്യുന്നതുകൊണ്ടാണ് എല്ലാവരും മാലാഖ എന്ന് വിളിക്കുന്നത്. പക്ഷെ ആരും മാലാഖ എന്നൊന്നും വിളിക്കണമെന്നില്ല. ഒരു പ്രൊഫഷനായിട്ട് അർഹിക്കുന്ന ശമ്പളം കൊടുക്കുക. പിന്നെ വിദേശ അവസരങ്ങളുടെ കാര്യം, ഞാൻ UKയിലാണ് ജോലി ചെയ്യുന്നത്. ഇവിടെ നഴ്സിങ്ങിന് അവസരങ്ങൾ കൂടാൻ കാരണം ഇവിടത്തുള്ള ആരും നഴ്സിംഗ് ജോലിക്ക് പോകാത്തതുകൊണ്ടല്ല, ഇവിടെ നഴ്സിങ്ങിൻ്റെ ഡിമാൻഡ് കൂടുതലാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ 30 patients ഒരു നഴ്സിന് കൊടുത്തിട്ട് പറയുകയാണ് നോക്കിക്കോളാം പറയുന്ന പോലെയല്ല ഇവിടെ. ഇവിടെ ഒരു 30 patients ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 നേഴ്സുമാരുണ്ടാവും. ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് വേറൊരു നേഴ്സ് ഉണ്ടാവും. ഇതിനെല്ലാം പുറമെ പെയിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് പെയിൻ മാനേജ്മെൻറ്റിന് അതിനൊരു നേഴ്സ്, ഒന്നോ രണ്ടോ നേഴ്സ് ഒരു ടീമുണ്ട്, നേഴ്സുമാരുടെ ഒരു ടീമുണ്ട്. ഡയബറ്റീസിന് വേറൊരു ടീമുണ്ട്, വൂണ്ട് കെയറിന് വേറൊരു ടീമുണ്ട്. അങ്ങനെ ഓരോന്നിനും ഓരോ ടീമുണ്ട്. പിന്നെ അതുപോലെ ക്ലിനിക്കൽ എഡ്യൂക്കേഷൻ ചാർജ്, അങ്ങനെ ഓരോ ഒരു പേഷ്യൻറ്റിൻ്റെമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലേക്കും അവർ നേഴ്സുമാരെ റിക്രൂട്ട് ചെയ്ത് അവർക്ക് ഓരോ സ്പെഷ്യാലിറ്റി കൊടുത്തിട്ട് അവിടെയൊക്കെ നമുക്ക് അവിടെ അവർക്ക് നേഴ്സുമാരെ ആവശ്യമുള്ളത് കൊണ്ടാണ് ഇന്ത്യയിൽ നിന്നൊക്കെ റിക്രൂട്ട് ചെയ്യണത്. അല്ലാണ്ട് ഇവിടെ ആരും നേഴ്സിങ്ങിന് പോകാത്തതുകൊണ്ടല്ല. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ നേഴ്സിങ് ഓരോ വർഷവും പഠിച്ചിറങ്ങുന്നുണ്ട്. അതവർക്ക് മതിയാവണില്ല. അതുകൊണ്ട് സാലറീനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഇനി ഒരു വീഡിയോയും കൂടി ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ അതിനെക്കുറിച്ചൊക്കെ വിശദമായി പറയാം, വിദേശ രാജ്യങ്ങളിലെ നേഴ്സിങ്ങിനെ കുറിച്ചൊക്കെ. ഇനി വികസിത രാജ്യങ്ങളിൽ അടിമപ്പണിയാണ്. നമ്മുടെ നാട്ടിലെ പോലെ ആരും മാലാഖയായിട്ട് അങ്ങനെ കരുതണില്ല. നമ്മുടെ ഇവിടെയൊക്കെ അടിമപ്പണിയാണ് പറയണവരോടാണ്. എൻ്റെ അടുത്ത് ഞാൻ ഇങ്ങോട്ട് വരുന്നേക്കാൾ മുമ്പ് ഒരാൾ പറഞ്ഞു, എന്താ പറയുക, വേലക്കാരികളെ പോലെയാണ് ഇവിടെ നേഴ്സുമാരെ എല്ലാവരും കാണണേന്ന്. പക്ഷേ ഞാൻ എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങൾ പറയാം. ഞാനൊരു ദിവസം ബസ്സിൽ കയറി, ഞാൻ ഡ്യൂട്ടിക്ക് പോവാണ്. ബസ്സിൽ കയറിയ സമയത്ത് എൻ്റെ യൂണിഫോം കണ്ടിട്ട് ആ ബസ്സിൻ്റെ ഇവിടെ ബസ്സിലെ ഡ്രൈവർമാരാണ് പൈസ കളക്ട് ചെയ്യുക. പൈസ വാങ്ങിയില്ല, പോയിരിക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ ഇങ്ങനെ അന്തമിട്ട് നിൽക്കുകയാണ്, എന്താ എൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങിക്കാത്തത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാനൊരു ബസ് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, എന്താ പൈസ ഞാൻ തരാം, എന്താ വാങ്ങിക്കാത്തത്? അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞ എന്താണെന്നറിയുമോ, എൻ്റെ ഭാര്യ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഹോസ്പിറ്റലായിരുന്നു. ആ അത്രയും നാൾ ഇത്രയും സ്നേഹത്തോടെ നോക്കിയത് നേഴ്സുമാരാണ്. ഒരു നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇനി പൈസ വാങ്ങില്ല. അതൊരു സംഭവം. ഞാനൊരു ദിവസം ഫുഡ് ഞാൻ കൊണ്ടുപോകാൻ മറന്നിട്ട് ഞാൻ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോയി. അപ്പോൾ എൻ്റെ കയ്യിൽ കാർഡ് ഞാൻ എടുക്കാൻ മറന്നു, എൻ്റെ കയ്യിൽ പൈസയാണ് ഉള്ളത്. ഞാൻ ക്യാഷ് എടുത്തു കൊടുത്തപ്പോൾ അവരെൻ്റെ അടുത്ത് അവർ ക്യാഷ് ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഞാൻ അയ്യോ പെട്ടു, ഇനിയിപ്പോൾ ഞാൻ തിരിച്ചു പോയേക്കാം എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് പോകണ്ട, നേഴ്സല്ലേ എന്ന് പറഞ്ഞ് അവരെനിക്ക് ഫുഡ് ഫ്രീ ആയിട്ട് തരികയാണ് ചെയ്തത്. അപ്പോൾ നേഴ്സുമാർക്ക് ഉള്ള വിലയുടെ കാര്യമാണ് ഞാൻ പറയണത്. നേഴ്സുമാർക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. അവർക്ക് അവരുടെ പ്രൊഡക്ട്സ് വാങ്ങിക്കുമ്പോൾ 20% 40% ഒക്കെ വെച്ചിട്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്ന കുറേ വലിയ വലിയ ബ്രാൻഡുകളുണ്ട്. ഇവിടെ ക്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്യൂ തെറ്റിച്ച് കയറുന്നത് ഇവർക്കാർക്കും ഇഷ്ടമല്ല. നമ്മളാരെങ്കിലും ഒരു എന്താ പറയുക, നേഴ്സാണെന്ന് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ID കാർഡോ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ക്യൂ നിർത്തില്ല. അവർ നമ്മളെ കയറ്റിയിട്ട് സാധനം വാങ്ങിച്ചിട്ട് പോയിക്കോളാൻ പറയും. ഇവിടെ ഒരു ടാക്സിയിൽ ഒരു ഊബറിൽ കയറണമെങ്കിൽ നിങ്ങൾക്ക് അതിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. കാരണം നിങ്ങൾ നേഴ്സാണ്, നിങ്ങൾ കീ വർക്കേഴ്സാണ്, നിങ്ങൾ മറ്റുള്ളവരെ എന്താ പറയുക സേവിക്കുന്നവരായതുകൊണ്ട് അതിൻ്റേതായ കൺസിഡറേഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിന് ഉണ്ടായ ഒരു അനുഭവം പറയാം. ആൾ ബസ്സിൽ കയറി ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി, അപ്പോഴാണ് ഓർത്തത് പേഴ്സ് എടുത്തിട്ടില്ല എന്ന്. അപ്പോൾ അയാൾ തിരിച്ചിറങ്ങിയിട്ട് പറഞ്ഞു, ഞാൻ പേഴ്സ് എടുത്തിട്ടില്ല, ഞാൻ പോയി നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞു. കുറച്ച് അടുത്ത് തന്നെയാണ് വീട്. അയാൾ പോയി പേഴ്സ് എടുത്ത് തിരിച്ച് വരണ വരെ ആ ബസ് ഫുൾ ബസ്സും യാത്രക്കാരും ഒരു വിരോധവും കൂടാണ്ട് അവിടെ വെയിറ്റ് ചെയ്തു. ഇവിടെ നല്ല സ്ട്രെസ്സുള്ള വർക്കാണ് ജോലി. ശാരീരികമായ അധ്വാനത്തേക്കാൾ കൂടുതൽ നല്ല തലവേദന പിടിച്ച പണിയാണ് ഇവിടെ കൂടുതൽ. അതുപോലെ വർക്ക് ലോഡ് ഉണ്ട്. അവർ നമുക്ക് സാലറി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ
ഇവിടെ നമ്മളെ ഒരിക്കലും അവരൊരു സെർവൻ്റായിട്ടോ ഒരു അടിമപ്പണിയായിട്ടോ ഒന്നും കണക്കാക്കണേ. അവർ നമ്മളെ അവർക്കും കൂടി ആവശ്യമുള്ള അവർക്ക് നമ്മൾ അവരെ നമ്മൾ സഹായിക്കുന്ന ഒരാളായിട്ടാണ് നേഴ്സുമാരെ ആണെങ്കിലും ഡോക്ടർമാരെ ആണെങ്കിലും ഒക്കെ അവർ കാണുന്നത്. വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശം എന്താണെങ്കിൽ കുറച്ചെങ്കിലും പേർക്ക് ഇതിനെക്കുറിച്ച് കേട്ടിട്ട് അവരുടെ അബദ്ധധാരണകൾ തിരുത്താൻ പറ്റിയാൽ സന്തോഷം. ഇതൊന്നുമല്ല, ഇതിനേക്കാളൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എന്താ പറയുക, ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഉള്ള ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ളത് മാത്രം നമുക്ക് പറയാനുണ്ട്. പക്ഷെ ഞാൻ പറയണത് എല്ലാ ജോലിക്കും അതിൻ്റെതായ റെസ്പെക്റ്റ് ഉണ്ട് അല്ലേ. ഒരു ജോലിയും മോശമല്ല, മാന്യമായി ചെയ്യുന്ന ഒരു ജോലിയും മോശമല്ല. അപ്പോൾ ഒന്നിനെ അങ്ങനെ എന്താ പറയുക, പുച്ഛത്തോടു കൂടി നോക്കിക്കാണാതിരിക്കാൻ ശ്രമിക്കുക. സജഷൻസ് ഒപ്പീനിയനൊക്കെ മാന്യമായ ഭാഷയിലും മാന്യതയുടെ അതിർവരമ്പുകൾ വിടാൻ കമൻറ്റ് ബോക്സിൽ എഴുതാം. എല്ലാവർക്കും താങ്ക് യു, ബൈ.